പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സെക്കൻഡ് ട്രാൻസ്ഫറിന് ആർക്കെല്ലാം അപേക്ഷിക്കാം എന്ന കാര്യത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിലും മുൻ വർഷങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കൊക്കെ അപേക്ഷിക്കാം, ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റില്ല എന്നീ കാര്യങ്ങൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് 2020 സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അതിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. എല്ലാ വർഷവും ഇതിൽ പറയുന്നത് പോലെ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ആദ്യം ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ സാധിക്കാത്തത് എന്ന കാര്യം പറയാം. മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. അതേപോലെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർക്കും സാധിക്കില്ല. അതുകൂടാതെ ഭിന്നശേഷി വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടാകും, അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ ഒരു ജില്ലയിൽ നിന്ന് TC വാങ്ങി മറ്റൊരു ജില്ലയിൽ പോയ വിദ്യാർത്ഥികളുണ്ടാവും, അവർക്ക് തിരിച്ച് പഴയ ജില്ലയിലേക്ക് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ഈ പറഞ്ഞ വിഭാഗക്കാർക്ക് മാത്രമാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവരായിട്ടുള്ളത്. ഇനി ആർക്കെല്ലാം ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം എന്നുള്ള കാര്യം നോക്കാം. പലരുടെയും സംശയം ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ്. അവർക്ക് സാധിക്കുന്നതാണ്, തീർച്ചയായും അവർക്കും അപ്ലൈ ചെയ്യാമെന്ന് പ്രസിദ്ധീകരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ കൃത്യമായിട്ട് എടുത്തു പറയാറുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്കും സെക്കൻഡ് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ഏകജാലകം അലോട്ട്മെന്റ് വഴി സ്പോർട്സ് കോട്ടയിലടക്കം ഏതെങ്കിലും അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തവർക്ക് ഗവൺമെന്റ് സ്കൂളിലേക്കും അതേപോലെ എയ്ഡഡ് സ്കൂളിലേക്കും ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷ നൽകാവുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് വേണ്ടി ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. അഡ്മിഷൻ എടുത്ത ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്ക് അപേക്ഷിക്കാം. അതേപോലെ അഡ്മിഷൻ എടുത്ത സ്കൂളിലെ മറ്റ് കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ട്രാൻസ്ഫർ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലഭിച്ചാൽ നിർബന്ധമായും നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യണം. ഇപ്പോഴുള്ളത്, ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് നഷ്ടപ്പെടും. അതിൽ നിങ്ങൾക്ക് പഴയതിൽ നിങ്ങൾക്ക് തുടരാൻ സാധിക്കുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതാണ്. ഈ ട്രാൻസ്ഫർ അപേക്ഷയുടെ മറ്റൊരു പ്രത്യേകത, ഒഴിവുള്ള സ്കൂളുകളിലേക്ക് മാത്രമല്ല ഒഴിവില്ലാത്ത സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ സാധിക്കും. എത്ര ഓപ്ഷനുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഒഴിവില്ലാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾ ഓപ്ഷൻ നൽകിയാൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ അവിടെ വാക്കൻസി വരുന്നതാണ്. ആ ഒഴിവിലേക്കാണ് നിങ്ങളെ പരിഗണിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള സമയമായാൽ വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഒന്നോ രണ്ടോ ദിവസത്തിനകം നോട്ടിഫിക്കേഷനും വേക്കൻസി ലിസ്റ്റും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ കണ്ടന്റ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.